ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രാടം എല്ലാവരും വളരെ തിരക്കിലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പ്രഥമൻ അല്ലെങ്കിൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് അവൽ പായസം. നല്ല ചുവന്ന അവൽ വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. കാഷ്യൂ നട്ട്സ്, പഞ്ചസാര 1 കപ്പ്, 1.5 കപ്പാണ് ചുവന്ന അവൽ എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് ചവ്വരി, നെയ്യ് വേണം, 4-5 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. അപ്പോൾ 1.5 കപ്പ് ചുവന്ന അവൽ, ഇത് നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. ചെറിയ നല്ല കട്ടിയുള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ നമുക്ക് ഈ അവൽ ചേർത്ത് ക്രിസ്പിയായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി, കരിഞ്ഞു പോകാതെ. നന്നായി ഇളക്കി അവലൊന്ന് ക്രിസ്പിയാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകാതെ ഇരിക്കും. അപ്പം ക്രിസ്പിയായിട്ടുണ്ട്, നമുക്കിനി ഇത് വാങ്ങി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് ചവ്വരി ചേർത്തൊന്ന് 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ചവ്വരി കുതിർന്ന് കിട്ടും. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടാം. നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കണം, അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതെടുക്കാം. ഇനി പായസം തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2.5 ലിറ്റർ പശുവിൻ പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം. ഇതിന് മുകളിൽ പാട ചൂടാതിരിക്കാനായിട്ട് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളിയിലാണ് പായസം തയ്യാറാക്കുന്നതെങ്കിൽ നെയ്യ് ആദ്യമേ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നീടാണ് പാല് ചേർക്കുന്നത്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് പാല് നമുക്ക് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അതൊരു 4-5 മിനിറ്റ് ഇളക്കണം. ഉരുളിയിലാണെങ്കിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാലിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ലൂസാകും, അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് വറ്റി ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ചവ്വരി, കഴുകിയ ചവ്വരി ചേർത്ത് കൊടുക്കണം. ചവ്വരി കുതിർന്നിട്ടുണ്ട്, അത് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പായസത്തിനൊരു നല്ല ഉറുകിച്ച കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്ന അവൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെളുത്ത അവൽ വേണമെങ്കിലും ചേർക്കാം, എന്നാലും ചുവന്ന അവൽ ചേർക്കുന്നതാണ് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. നമ്മുടെ പാലടയുടെ ഒക്കെ ഒരു അതേ ടേസ്റ്റിലും അതേ നിറത്തിലും ഒരു പിങ്ക് നിറത്തിലുള്ള പായസമാണ് നമുക്ക് തയ്യാറായി കിട്ടുന്നത്. അപ്പം വീണ്ടും ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിളപ്പിച്ച് കൊടുക്കണം. ഇനി ഒരു ചൂടുകട്ടിയുള്ള പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. കിസ്മിസ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കിസ്മിസും ചേർക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് മൂത്ത് വരുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്, കാരണം ധാരാളം തവിട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബി കോംപ്ലക്സിൻ്റെ കലവറയാണ് അവൽ. അതുകൊണ്ട് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം കിസ്മിസും നമുക്ക് വറുത്തെടുത്ത് നമ്മുടെ പ്രഥമനിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നല്ല പിങ്ക് നിറത്തിലുള്ള പായസമാണ്. അപ്പോൾ
അപ്പം നിങ്ങൾ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണം ആശംസിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം.